ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ദി ചാനൽ. ഇന്ന് നമ്മൾ പൊരിയും കൊണ്ടുള്ള ഒരു രണ്ട് സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് കുറച്ച് മധുരമുള്ളതും പിന്നെ മറ്റത് ഒരു ചെറുതായി എരിവുള്ളതും. അപ്പൊ ഒന്ന് പൊരിയുണ്ടയും മറ്റൊന്ന് ഒരു പൊരി ഫ്രൈയുമാണ്. ശരി, നമുക്കത് ഉണ്ടാക്കാം. ആദ്യമായിട്ട് ഞാൻ 4 കപ്പ് പൊരി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് ഓൾറെഡി നല്ല ക്രിസ്പി തന്നെയാണ്, പക്ഷെ എന്നാലും ഒന്നുകൂടി ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് ഇതൊന്ന് ചെറുതായി ചൂടാക്കുന്നുണ്ട്. ഇപ്പൊ പാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഈ 4 കപ്പ് പൊരി അതിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇത് 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പൊ ആ പൊരി ഒന്ന് നല്ല ചൂടായപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാനാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒന്ന് നന്നായി ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് നന്നായിട്ട് ഉരുകട്ടെ. അതിനുശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 1 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് പൊടിച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്, കാരണം ഇതൊന്ന് പെട്ടെന്ന് ഉരുകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4 കപ്പ് പൊരിക്ക് ഞാൻ 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നെയ്യൊന്ന് ഇതായപ്പോൾ മെൽട്ടായപ്പോൾ ഞാൻ ഈ ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ആ നെയ്യിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ നെയ്യ് അത്ര ചേർക്കുന്നുള്ളൂ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്, 1/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്യാം. ശർക്കര നന്നായിട്ട് ഉരുകി, എല്ലാ ഭാഗവും നന്നായി ഉരുകിയിട്ടുണ്ട്. ഇതിന്റെ പാകം നോക്കണത് നമ്മൾ ഇതൊന്ന് ഒരു ചെറിയ ഡ്രോപ്പ് എടുത്തിട്ട് ഈ വെള്ളത്തിൽ ഒഴിച്ചു നോക്കുക. വെള്ളത്തിൽ ഒഴിക്കുമ്പോൾ അത് കലങ്ങാണ്ട് ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് അതിന്റെ പാകം. ശരി, ഇനി നമുക്കിതിലേക്ക് ഞാൻ പൊടിച്ചു വെച്ചതാണ്, ഏലക്കയാണ് പൊടിച്ചു വെച്ചിരിക്കുന്നത്. ഇത്തിരി പഞ്ചസാരയും ചേർത്ത് പൊടിച്ചു വെച്ചിട്ട് ഇത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇപ്പൊ ഈ പാകത്തിൽ വേഗം നമുക്ക് ഈ പൊരി വറുത്ത് വെച്ചിട്ടുള്ള പൊരി ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യണം. എല്ലാ ഭാഗവും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിപ്പോ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഏകദേശം ഒരു പിടിക്കാൻ പറ്റുന്ന പാകത്തിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കണം, അതല്ലെങ്കിൽ അത് കട്ടിയായി പോകും. അപ്പോ നമുക്ക് അതിന് മുന്നേ ആയിട്ട് കയ്യൊന്ന് ചെറുതായിട്ട് നനച്ചിട്ട് ഓരോരോ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ചൂടോടുകൂടി തന്നെ ഇങ്ങനെ പിടിക്കണം. പിന്നെ കുറച്ച് കൈ വെള്ളത്തിൽ കൈയൊന്ന് മുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ പിടിക്കാൻ പറ്റും. അങ്ങനെ ഓരോ ഉരുളയും നമുക്ക് അങ്ങനെ പിടിച്ചെടുക്കാം. കുറച്ച് എടുക്കുമ്പോൾ ആദ്യം കുറച്ച് കൂടുതൽ എടുക്കുക, എന്നാലനുസരിച്ച് ഉരുളയാക്കാൻ പറ്റുള്ളൂ. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓരോരോ ഉരുളയാക്കിയിട്ട് ഇതിപ്പോൾ വലിപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പത്തിലാക്കിയെടുക്കാം. പിന്നെ ഓരോ ഉരുളയാക്കിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പൊരി ഉണ്ടയൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ആ 4 കപ്പ് കൊണ്ട് ഏകദേശം 15 ബോളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ പ്രാവശ്യവും നമ്മൾ ആ ഉരുട്ടുമ്പോഴും കൈ നന്നായിട്ട് നനയ്ക്കണം, 2 കൈ നന്നായിട്ട് നനയ്ക്കണം, അത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ആ ഉരുള അങ്ങനെ കിട്ടില്ല. ശരി, ഇനി നമുക്ക് അടുത്ത് നോക്കാം. പൊരി ഫ്രൈ ചെയ്യുന്നതിലേക്ക് ആദ്യമായിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നിലക്കടല നമുക്ക് ഇട്ടിട്ട് വറുത്ത് പോരാം. ഒരു മീഡിയം ഫ്ലെയിം ഇട്ടാൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കടൽ ഇപ്പൊ നല്ല ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കിത് കോരി മാറ്റിവെക്കാം. ആ കോരി എടുത്ത് അതേ ചട്ടിയിലേക്ക് തന്നെ ഞാൻ 2 കറിവേപ്പിലയും ഇടുന്നത്. അതും ഈ കറിവേപ്പില ഒന്ന് ഫ്രൈ ആവണം, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
പിന്നെ മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് കീറി വെച്ചിട്ടുണ്ട്. അത് ഇടണം. വെളുത്തുള്ളി നന്നായിട്ട് ഒന്ന് വാടണം. വെളുത്തുള്ളി നല്ലോണം ഒന്ന് വാടി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് ഉണക്കമുളക് പൊട്ടിച്ചിട്ടുണ്ട്. അത് പൊട്ടിച്ച് ഇതിലിട്ടിട്ട് അത് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇത് ഫ്രൈ ആകുമ്പോൾ തന്നെ കുറച്ച് ഉപ്പ് ഇതിൽ ചേർക്കാം. ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഈ വെളുത്തുള്ളിൻ്റെ ഒക്കെ നല്ല സ്മെല്ല് വരും. ഇനി ഇതിൻ്റെ കൂടെ മൂന്ന് കപ്പ് പൊരിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഈ മൂന്ന് കപ്പ് പൊരി ഇതിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. എല്ലാ ഭാഗവും ഒരുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ഇളക്കിയും കൊണ്ടേ ഇരിക്കുക. ഈ പൊരി നല്ലോണം ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് വരണം. ഏകദേശം അങ്ങനെ പൊട്ടുന്ന വിധത്തിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുളക് പൊടി ഒരു അര സ്പൂൺ മുളക് പൊടി അത് ഇട്ട് കൊടുക്കാം. ഇന്ന് നന്നായിട്ട് വീണ്ടും ഇളക്കുക. ലാസ്റ്റായിട്ട് ഈ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള കടല അത് ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പൊരി ഫ്രൈ റെഡിയായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ രണ്ട് പൊരി കൊണ്ടുള്ള രണ്ട് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് മധുരമുള്ള പൊരി ഉണ്ട, ഒന്ന് കുറച്ച് എരിവൊക്കെ ഉള്ള പൊരി ഫ്രൈ. അപ്പോൾ ഇത് നമുക്ക് ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ട് കൊടുത്തയക്കാനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ശരി, ബൈ.